ഇക്കുറി ജയം നമുക്ക് തന്നെ. എന്തായിത്ര നിശ്ചയം? ത്രികാലജ്ഞാനിയായ ഒരു സിദ്ധം തന്നതാ വിശേഷപ്പെട്ട ചൂർണം. പരീക്ഷയ്ക്ക് നെയ് തിളപ്പിക്കുമ്പോ ഇതും ചേർക്കണം. പള്ളിക്കും മരണം നിശ്ചയം. നെയ് നന്നായി തിളച്ചു വരുമ്പോ ആരും കാണാതെ ഈ ചൂർണം അതിൽ ചേർക്കണം. കാളിമുത്തിക്ക് നീ മകളെ പോലെയാണെന്നാണ് ഞാൻ ഇത്രയും കാലം കരുതിയത്. അവര് നിന്റെ ജീവന് വേണ്ടി ദാഹിച്ചു നടക്കുകയാണെന്ന് കോവിലെ പരീക്ഷണം കഴിഞ്ഞാ ഞാൻ തിരിച്ചറിയുന്നത്. മോളോടുള്ള സ്നേഹമല്ല ഞാൻ അവരുടെ കണ്ണുകളിൽ കണ്ടത്, കൊല്ലാനുള്ള കലിയായിരുന്നു അവിടെ. ഇനി എനിക്ക് കുടിയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. രണ്ട് പരീക്ഷണങ്ങളിൽ എന്റെ കുഞ്ഞിന് വിജയം. പക്ഷേ ഇപ്പോഴും സമാധാനം കിട്ടുന്നില്ല അമ്മയ്ക്ക്. അവശേഷിക്കുന്ന പരീക്ഷണമാണ് അതി കഠിനം. മോള് നന്നായിട്ട് പ്രാർത്ഥിക്കണം. തെറ്റ് ചെയ്യാത്ത ഞാൻ തന്നെ എല്ലാവരും കുറ്റവാളി എന്ന് വിളിച്ചപ്പോ വളരെ സങ്കടം തോന്നിയിരുന്നു എനിക്ക്. മുത്തിയും നാട്ടുകാരും അഗ്നി പരീക്ഷ വിധിച്ചപ്പോ സകല ദൈവങ്ങളോടും എനിക്ക് കോപം തോന്നി. ദൈവങ്ങളില്ലെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഏതൊക്കെയോ ദൈവങ്ങൾ എന്റെ സത്യം അറിഞ്ഞിട്ടുണ്ടമ്മേ. ഈ കനലിലിറങ്ങിയിട്ടും പൊള്ളാതെ കാത്തില്ലേ. മൂന്നാം പരീക്ഷയിലും ദൈവം എന്നെ തുണയ്ക്കും. വനദേവതകളെ, ഇശക്കിയമ്മേ, ദേവി, എന്റെ മോളെ കാത്തോളേ. യുദ്ധമായാലും മത്സരമായാലും നേരായ രീതിയിൽ നിയമങ്ങൾ പാലിച്ചു വേണം ജയിക്കാനെന്നാണ് പ്രമാണം. പക്ഷേ എല്ലായിടത്തും ഈ നിയമം പാലിക്കപ്പെട്ടിട്ടില്ല, പാലിക്കപ്പെടുന്നുമില്ല. ഞാൻ ഉദാഹരണ സഹിതം ഇത് വ്യക്തമാക്കാം. ബാലകരായിരിക്കുമ്പോഴേ ആരംഭിച്ചതാണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള തർക്കവും മത്സര്യവും. ഏത് വിധേനയും ജയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു കൗരവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവർ ഒരിടത്തും നിയമങ്ങൾ പാലിച്ചതേയില്ല. ചതിപ്രയോഗങ്ങളായിരുന്നു എല്ലായിടത്തും. കള്ളച്ചൂത്, അജ്ഞാതവാസം, അന്നേ വരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ശിക്ഷാവിധി, അരക്കില്ല, എല്ലായിടത്തും ചതിയായിരുന്നു അവർ പ്രയോഗിച്ചത്. കാലം മാറി, യുഗങ്ങൾ മാറി. ചതിയിലൂടെ ജയം എന്ന അധാർമ്മികമായ ചിന്താഗതി ഇന്നും മാറ്റമില്ലാതെ നിലകൊള്ളുകയാണ്. മനുഷ്യർക്കിടയിലും ദേവതകൾക്കിടയിൽ പോലും അങ്ങനെയുള്ളവർ വിരാജിക്കുന്നുണ്ട്. മല്ലി പാപം ചെയ്തിട്ടില്ലെന്ന് അറിയാം. ഊര് ജനങ്ങളെ കൂട്ടുപിടിച്ച് കാളിമുത്തി പക തീർക്കുകയാണെന്നും അറിയാം. ആ പാപത്തിനെ ശിക്ഷിക്കാനുള്ള നെയ്യ് ഒരുക്കേണ്ടത് എന്റെ കടമ. ഊരു മൂപ്പന്റെ കടമ. മൂപ്പനമ്മാവ് മാറി നിന്നോളൂ, ഏം ചെയ്തോളാം. അത് പാടില്ലാത്തതാ, സത്യപരീക്ഷയാ. ഊരു മൂപ്പന്റെ കൈകൊണ്ട് വേണം എല്ലാം ഒരുക്കാൻ. അങ്ങനെ ഒരു നിയമമുണ്ടാ? മൂപ്പനമാവനല്ലാതെ മറ്റാരെങ്കിലും നെയ്യൊരിക്കുക, എന്താ സംഭവിക്കുക?
ശത്രുക്കൾ നെയ്യും മായം ചേർത്താലോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലവട്ടം. അതിനുശേഷം ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയത്. അത് നേര ശത്രുക്കൾ പല ചതിപ്രയോഗങ്ങളും നടത്തും. ആ ലോകമാണ്, നരകാഗിരിയുടെ നാഥനാർന്ന നമ്മെ തപിപ്പിക്കാൻ നരകാഗിരി കൂടി അശക്തമാണെന്നിരിക്കെ ഇപ്പോഴിവിടെ പടരുന്ന അഗ്നി നമ്മെ അസ്വസ്ഥമാക്കാനുള്ള കാരണം ഇത് നരകാഗ്നിയല്ല, അതിലും ശക്തവും തീവ്രവുമായ അഗ്നിയാണ്. നരകാഗിനിയെക്കാളും തീക്ഷ്ണമായ അഗ്നിയോ അതേതാണ്? നേത്രാഗ്നി. മത്സരം നല്ലതാണ്, എന്നാൽ അതിന് അതിന്റേതായ മര്യാദകളും സീമകളും ഉണ്ടെന്ന് വിസ്മരിക്കരുത് യമധർമ്മ. അതിന് ഈ ഉള്ളവൻ അപരാധമൊന്നും പ്രവർത്തിച്ചില്ലല്ലോ മഹാദേവ. സ്വന്തം കർത്തവ്യം മാത്രമല്ലേ ഈ ഉള്ളവൻ നടത്തുന്നുള്ളൂ. അതിന് അതിന്റേതായ ന്യായങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, ധർമ്മനീതികളുണ്ട്. അതെല്ലാം ധർമ്മദേവനായ അങ്ങേ നാം ഓർമ്മപ്പെടുത്തേണ്ടി വരുമോ? ശിവകോപത്തിന്റെ താപം ഒരിക്കൽ അറിഞ്ഞവനാണ് യമധർമ്മൻ. ആ അനുഭവം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടരുത്. കാലാന്തകനെ വീണ്ടും അതിനായി നിർബന്ധിതനാക്കരുത്. മല്ലിയുടെ പ്രാണൻ അപഹരിക്കേണ്ടത് ഈ ഉള്ളവന്റെ ധർമ്മമാണ്. അത് നിർവഹിക്കാൻ അവിടത്തെ പുത്രന്മാർ അടിയനെ അനുവദിക്കുന്നില്ലെന്ന് അവിടത്തേക്ക് അറിയാവുന്നതുമാണ്. അതിന് സ്വധർമ്മം നിർവഹിക്കാൻ യമധർമ്മൻ ശ്രമിക്കരുതെന്നാണോ മഹാദേവന്റെ ഇച്ഛ? ഇശക്കിയമ്മൻ കാളിദേവിയുടെ അവതാരമാണ്. കാളിയാണെങ്കിൽ ശിവപുത്രിയും കാട്ടുനീതിയുടെ പ്രതീകവും അതിദേവതയുമാണ്. ഈശക്കിയമ്മന്റെ തിരുസന്നിധിയായ ആ പുണ്യക്ഷേത്രത്തിൽ വച്ച് ചതി അരങ്ങേറരുത്, ധർമ്മധ്വംസനം നടക്കുകയും അരുത്. അങ്ങനെയെങ്കിൽ ശനിദേവന് സ്വന്തം ഇരയുടെമേൽ ദൗർഭാഗ്യം ചൊരിയുന്നതിന് തടസ്സമില്ലല്ലോ. കാലം തെറ്റിയുള്ള ശനിബാധയാണ് മല്ലിയുടെയും പന്തളരാജന്റെയും കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ധർമ്മവിരുദ്ധമാണെങ്കിൽ പോലും തൽക്കാലം നാം അത് കണ്ണടയ്ക്കും. എന്നാൽ ഈശക്കി അമ്മൻ ക്ഷേത്രത്തിൽ വച്ച് ഇനിയൊരു ചതി അരങ്ങേറിയാൽ നാം അത് സഹിക്കില്ല, പൊറുക്കില്ല. ഓർമ്മയിരിക്കട്ടെ. പലരെയും സർപ്പവിഷബാധയിൽ നിന്നും എന്റെ മോള് രക്ഷിച്ചിട്ടുണ്ട്. പലവിധ ദീനങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്ന് പോലും മല്ലി നിങ്ങളിൽ പലരെയും രക്ഷിച്ചിട്ടുണ്ട്. ദക്ഷിണയായിട്ട്
ഒരു പിടി അരിയോ ഒരു നാളികേരമോ പോലും എന്റെ മോള് സ്വീകരിച്ചിട്ടില്ല. എന്റെ കുഞ്ഞ്, ഈ ഊരിന്റെ കൺകണ്ട ദൈവമെന്നാണ് നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. എനിക്ക് ചെയ്യാത്ത തെറ്റിന് വിചാരണ ചെയ്യുമ്പോ എന്റെ കുഞ്ഞ് ചെയ്തു തന്ന സഹായം, എന്റെ കുഞ്ഞിന്റെ നന്മ ഒക്കെ നിങ്ങൾ മറന്നു. സത്യവതി, കേട്ടിട്ട് പ്രയോജനമില്ല. നന്ദിയില്ലാത്ത ഊര് ജനങ്ങളിൽ നിന്ന് ദയ പ്രതീക്ഷിക്കണം വിട്ടിത്തം. ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടും ഞാൻ ഈ ഊരിനെ ഒരു ജനങ്ങളെയോ ശപിച്ചിട്ടില്ല. അച്ഛനില്ലാതെ വയ്യാത്ത അമ്മയും കൊണ്ട് ഇവിടെത്തി എന്നോട് എല്ലാവരും കൈ കാണിച്ചിട്ടുണ്ട്. അത് ഈ കാടിന്റെ നന്മയാണ്. ദൈവങ്ങൾ എന്റെ ശിരസിൽ കുറിച്ചിട്ടതാണ്. ഞാൻ അനുഭവിക്കുന്നതല്ല തമ്പുരാൻകുട്ടി പറഞ്ഞതാ. അതിന് വലിയപ്പൻ ഈ ഊരിന് ശപിക്കരുത്. നീ ഈ ഊരില് വന്നതോടെ ഇവിടെ നശിച്ചു, ഇവിടെ മുടിഞ്ഞു. ഇസയ്ക്കമ്മ ശപിച്ചത് ഈ ഊരിനെയല്ല നിന്നെയാ. അതുകൊണ്ടാ നിനക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. മൂപ്പ, ആരുടെ സമ്മതത്തിന് കാത്തു നിൽക്കണ്ട, പരീസ വൈകിക്കണ്ട. നെയ് തിളച്ച് പാകമായി, പരീസ നടത്ത്. തമ്പുരാൻകുട്ടി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അന്യായം കണ്ടു നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞല്ലേ തമ്പുരാൻകുട്ടി ഇവിടുന്ന് പോയത്. ഇനി വരുമെന്ന് തോന്നുന്നില്ല. മൂന്നാം പരീക്ഷയ്ക്ക് ഞാൻ മനസ്സുകൊണ്ട് തയ്യാറാ. നിഷ്കളങ്കയായ മല്ലിക്ക് തുണയായി നിൽക്കണമേ എന്ന എന്റെ പ്രാർത്ഥന അവിടുന്ന് കൈകൊണ്ടു. അഗ്നിപരീക്ഷകളിൽ ഒന്നിൽ അവൾക്ക് വിജയം നൽകി സർവജഗത്തിന് മാതാവായ അവിടുത്തോട് ഈയുള്ളവൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. മല്ലി വീണ്ടും പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. ആ പാപത്തിന് കാത്തുകൊള്ളണേ അമ്മേ. ഞാനിപ്പോ പോകുന്നു, ഉടനെ മടങ്ങിയെത്താം. കുമാര, എങ്ങോട്ടാണ് യാത്ര? മൂപ്പനെ കാണണം. അടിയന്തരമായി ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. പ്രസന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് ഇരുട്ട് പരക്കാറായി. കുമാരൻ കേവലം ബാലനാണ്. ആ സമയത്ത് വനത്തിലൂടെ യാത്ര ഞാൻ സമ്മതിക്കില്ല. രാവിൽ മാത്രം ഗ്രഹിക്കേണ്ട പാഠങ്ങൾ രാവിൽ തന്നെ ഗ്രഹിക്കണം അമ്മേ. ഇരുട്ടെന്നെ ഭയപ്പെടുത്തുന്നില്ല. ഇരുട്ടിൽ എനിക്ക് ആപത്തുണ്ടാവുകയുമില്ല. അമ്മ ഭയപ്പെടേണ്ടതില്ല. ഗുരുനാഥൻ അയൽ ഗ്രാമത്തിലേക്ക് പോയിരിക്കുകയാണ്. ശിഷ്യർക്ക് ഒരു ദോഷവും വരാതെ നോക്കണമെന്ന് നിർദ്ദേശം തന്നിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഭയപ്പെടേണ്ടതില്ലെന്ന് കുമാരൻ പറഞ്ഞുവെങ്കിലും ഈ സമയത്ത് കുമാരനെ തനിച്ചയക്കാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷെ അമ്മേ, എനിക്ക് പോയേ മതിയാകും. മണികണ്ഠൻ എന്നോട് പൊറുക്കണം. കുമാരന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ രാജസമക്ഷം ഞങ്ങൾ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. സ്വന്തം അമ്മയെ പോലെ ഞാൻ നോക്കുമെന്ന ധൈര്യത്തിലാണ് മഹാരാജൻ കുമാരനെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു പോറൽ പോലും ഏൽക്കാതെ കുമാരനെ ഞങ്ങൾക്ക് കൊട്ടാരത്തിൽ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. അമ്മേ, പക്ഷേ ഞാൻ ചെന്നില്ലെങ്കിൽ? ഞാൻ സമ്മതിക്കില്ല. മണികണ്ഠൻ എത്ര അപേക്ഷിച്ചാലും ഞാൻ സമ്മതിക്കില്ല. മിത്രങ്ങൾക്കടുത്ത് ചെന്നിരുന്ന് ഗുരുനാഥൻ പ്രഭാതത്തിൽ ചൊല്ലിത്തന്ന പാഠങ്ങൾ മനനം ചെയ്യാം. ദേവി, ഗുരുപത്നി സ്വമാതാവിന് തുല്യാണ്. ധിക്കരിക്കുന്നത് മഹാപാപവും. അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മല്ലിയുടെ അടുത്തേക്ക് ഞാൻ പോയില്ലെങ്കിൽ പക്ഷെ പോകാനും വയ്യ. വല്ലാത്ത പരീക്ഷണം തന്നെ. എന്റെ ധർമ്മസങ്കടത്തിന് ഒരു പരിഹാരം കാണിച്ചു തരണേ ദേവി.
ഈ പരീക്ഷയിൽ മല്ലി പരാജയപ്പെടുമെന്ന ബോധ്യം മൂപ്പണ് പോലുമുണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെ വൈകിക്കുന്നത്. ഇനി കാത്തിരിക്കാനുള്ള ക്ഷമ ഏനില്ല മൂപ്പ. ഇവിടെ മൂപ്പ മല്ലിയോട് കൈമുക്കാൻ പറയും. അതിനുള്ള അധികാരം മൂപ്പന് മാത്രമേ ഉള്ളൂ. മൂപ്പ മല്ലിയോട് കൈമുക്കാൻ പറയുന്നതിന് മുൻപ് മൂപ്പൻ എന്റെ ഒരു സംശയം തീർത്തു തരണം. ഞാനും മകളും ഈ ഊരിൽ വന്നുപെട്ടവരാണ്. അന്ന് തൊട്ടുള്ള പരിചയമേ ഈ ഊരുമായിട്ട് ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷം ഈ കോവിലില് സത്യപരീക്ഷ നടന്നിട്ടില്ല. മല്ലി കൈമുക്കും മുമ്പ് ഈ ഊര് ജനങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആ തിളപ്പിച്ച നെയ്യിൽ കൈമുക്കണം. അപരാധം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് കൈ പൊള്ളില്ലല്ലോ. എനിക്കത് കണ്ട് ബോധ്യപ്പെടണം. അമ്മേ, അന്യദേശത്തിൽ നിന്ന് വന്നവരായിട്ടും ഈ ഊര് നമ്മളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഇപ്പൊ ഇതാണ് നമ്മുടെ സ്വദേശം. ഇവിടുത്തെ നിയമത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഉചിതമല്ല. കുട്ടി, മൂന്നാം പരീക്ഷയ്ക്ക് ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞു. അര മാത്ര ദേവിയെ പ്രാർത്ഥിക്കണമെന്നുണ്ട്. അതിനുള്ള അനുവാദം തരണം. ഇത് അവസാന വട്ടമാണ്. ഓ, എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നുവെന്ന് നമ്മുടെ മനസ്സ് പറയുന്നു. ദേവിക്ക് അങ്ങനെ തോന്നാൻ കാരണം, മല്ലിയുടെയും മണികണ്ഠന്റെയും ശത്രുക്കൾ ഒരേ സ്ഥലത്ത് കൂടിയിരിക്കുകയാണ്. നിരാലംബയായി അവരുടെ മധ്യത്തിൽ ഏകയായി നിൽക്കുകയാണ് സാധുവായ ആ ബാലിക. മണികണ്ഠനെ ഗുരുവിന്റെ പർണശാലയിൽ നിന്നും പുറത്തിറങ്ങാൻ ഗുരുവും പത്നിയും അനുവദിക്കുന്നതുമില്ല. ദേവി സന്നിധിയിലുള്ള പരീക്ഷണത്തിൽ എന്തെങ്കിലും ചതി നടക്കുമെന്നത് നിശ്ചയമാണ്. എന്നാൽ അതെന്തായിരിക്കുമെന്ന് നമ്മുടെ മനസ്സിൽ തെളിയുന്നുമില്ല. അത് ശനീശ്വരന്റെ മായാപ്രയോഗമാണ്. ദേവി, ദേവിയുടെ ദിവ്യദൃഷ്ടിയെ ശനീശ്വരൻ സമർത്ഥമായി മറച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മനസ്സിലെ ജ്ഞാനത്തെ മറയ്ക്കുവാനുള്ള സിദ്ധി ശനീശ്വരനുണ്ടെന്ന് ദേവിക്കും അറിയാവുന്നതല്ലേ? എന്നാൽ അന്തർയാമിയായ അങ്ങയുടെ ദൃഷ്ടിയെ മറയ്ക്കുവാനുള്ള സിദ്ധി ശനീശ്വരനില്ലല്ലോ. എങ്കിൽ പറയൂ നാഥ, ആ കുരുന്നിനു നേരെ എന്ത് ചതിയാണ് അവർ പ്രയോഗിക്കുവാൻ ഉദ്ദേശിക്കുന്നത്? അത് നാം അറിയുന്നത് കൊണ്ടോ വെളിപ്പെടുത്തുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം സംഭവിക്കുകയില്ല. ദേവി, നാം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. ഇത് മണികണ്ഠൻ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. എന്നാൽ ഇത് മണികണ്ഠകുമാരന്റെ കന്നി പോരാട്ടമായതിനാൽ നാം അതിൽ നേരിട്ടിടപെടുന്നത് ശരിയല്ല. നമ്മുടെ ഇടപെടലുണ്ടായാൽ ഈ പോരാട്ടത്തിൽ കുമാരൻ അർഹിക്കുന്ന കീർത്തി കുമാരന് ലഭിക്കാതെ പോകും. അതിനാൽ നാം ഈ പോരാട്ടത്തിൽ നിഷ്പക്ഷത തുടരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുമാരൻ ഗുരുഭവനത്തിൽ തടയപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ അവസ്ഥയിൽ സ്വന്തം ആശ്രിതയെ കുമാരൻ എങ്ങനെ സഹായിക്കും? അതും ശനിയുടെ പ്രഭാവമാണ്. ദേവി, എങ്കിൽ സ്വന്തം ഉദ്യമത്തിൽ കുമാരൻ പരാജയപ്പെടുമോ? ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് താരമാണ്. എപ്പോഴും ഞാൻ തുണയുണ്ടാകുമെന്നതാണ് മല്ലിയുടെ ഏക ധൈര്യം. ഞാൻ ചെന്നില്ലെങ്കിൽ അവളുടെ ഉത്ഭയം അധികരിക്കും. ഒരു ഉപായവും തോന്നില്ലല്ലോ ദേവി. ഗുരുവമ്മേ, അമ്മേ എന്നെ പ്രതീക്ഷിച്ച് ചിലർ നിൽക്കുന്നുണ്ട് അവിടെ വനത്തിൽ. എനിക്ക് പോകാൻ അനുമതി നൽകിയാലും. കുമാരന്റെ പ്രായത്തിലുള്ള ബാലകർ അധ്യയനത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്.
കാട്ടുവാസികളോടല്ല, ഗുരുകുലത്തിലെ സതിർത്ഥ്യരോടാണ് കൂട്ടുകൂടേണ്ടത്. അമ്മേ, കാടെനിക്ക് അന്യമല്ല. ഞാൻ ജന്മം കൊണ്ടത് കാനനത്തിലാണ്. കാടും നാടും എനിക്ക് തുല്യമാണ്. എനിക്ക് ഒരാപത്തും വരില്ല. പോകാൻ അനുവദിക്കമ്മേ. കുമാരന്റെ ന്യായവാദങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഇവിടുന്ന് ഒരിടത്തേക്കും കുമാരൻ പോകില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. സ്വന്തം കർത്തവ്യത്തിന്റെ ബന്ധനത്തിൽപ്പെട്ട് ഉഴലുന്ന ഈ ഉള്ളവനെ സഹായിക്കില്ല ദേവി. സ്വന്തം ആശ്രതയെ രക്ഷിക്കാൻ സാധിക്കാത്ത വിധം ഞാനിവിടെ ഈ ഗുരുഭവനത്തിൽ ഗുരുവമ്മയുടെ ആജ്ഞയിൽ ബന്ധിതനായി നിൽക്കുകയാണ്. അഗ്നിപ്രവേശന വേളയിൽ മല്ലിയെ സഹായിച്ചതുപോലെ ഒരാവർത്തി കൂടി അവളെ സഹായിച്ചുകൂടെ ദേവി. അമ്മേ, ഇനിയെങ്കിലും ഈ മഹാബാബിയോടുള്ള പ്രീതി മനസ്സിൽ നിന്ന് മാറ്റ്. നെയ്യിൽ കൈമുക്കാൻ കൽപ്പന കൊടുക്ക്. വിധി നിശ്ചയം പോലെ വന്നു പോയിക്കട്ടെ.